ബാബു ജോർജ് ഏത് പാർട്ടിയിലേക്ക് പോകും എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത്. എന്നാൽ ബാബു ജോർജ് CPMലേക്ക് പോയേക്കും എന്നുള്ളതാണ് റിപ്പോർട്ട്. പത്തനാപുരത്തെ മണ്ഡലത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ CPMന്റെ സ്ഥാനാർത്ഥിയായി താൻ മത്സരിക്കാൻ യോഗ്യനാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. വൈദ്യം കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാല് എന്ന് പറയുന്ന മാതൃകയായി ബാബു ജോർജിന്റെ കാര്യം. നമസ്കാരം. ഉള്ളത് ഉള്ളതുപോലെ പറയുമ്പോൾ മുഖം ചുളിയരുത്. ഓൺ ദി സ്പോട്ടിലേക്ക് സ്വാഗതം. പത്തനംതിട്ട DCCയുടെ മുൻ പ്രസിഡന്റായ ബാബു ജോർജ് ഇന്നലെ, അതായത് ബുധനാഴ്ച, പാർട്ടി വിട്ട് പുറത്തേക്ക് പോയി എന്നുള്ള വാർത്താ സമ്മേളനം നടത്തി പ്രഖ്യാപിച്ചു. ബാബു ജോർജ് പോകുന്നത് എങ്ങോട്ടേക്കാണ് എന്നുള്ളതായിരുന്നു പലർക്കും അറിയേണ്ടത്. എന്നാൽ ബാബു ജോർജ് ഇപ്പോൾ പോയിരിക്കുന്നത് ഫ്ലൈറ്റിൽ കയറി ഗുജറാത്തിലേക്കാണ് എന്നാണ് പറയുന്നത്. ഇന്ന് രാവിലെ, അതായത് വ്യാഴാഴ്ച ദിവസം രാവിലെ, ഇൻഡിഗോ ഫ്ലൈറ്റിൽ അദ്ദേഹം കേരളത്തിന് പുറത്തേക്ക് പോയിട്ടുണ്ട്. എപ്പോൾ തിരിച്ചു വരും എന്നുള്ളത് അറിയില്ല. എങ്കിൽ കാർ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, ജ്വല്ലറി ഇൻഷുറൻസ്. ജ്വല്ലറി ഇൻഷുറൻസ് ഇപ്പൊ അതും ഉണ്ടോ? ഞങ്ങൾ അതും നൽകുന്നു, ഓരോ ജ്വല്ലറിക്കും ഫ്രീ ആയിട്ട്. ഫ്രീ ഇൻഷുറൻസ്, അതാണ് മലബാർ പ്രോമിസ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പത്തനംതിട്ട. ബാബു ജോർജ് ഏത് പാർട്ടിയിലേക്ക് പോകും എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത്. എന്നാൽ ബാബു ജോർജ് CPMലേക്ക് പോയേക്കും എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന സൂചന. CPMലേക്ക് പോകാൻ ചില കാരണങ്ങൾ കൂടിയുണ്ട്. കഴിഞ്ഞ മാസം ജില്ലയിലെത്തിയ ഗോവിന്ദൻ മാസ്റ്ററിന്റെ പരിപാടിയോട് അനുബന്ധിച്ചായിരുന്നു ബാബു ജോർജ് പാർട്ടിക്കെതിരെ പടയൊരുക്കം ആദ്യം നടത്തിയത്. അന്ന് CPMലേക്ക് ചെക്കേറാം എന്ന് അദ്ദേഹം മോഹിച്ചിരുന്നുവെങ്കിലും കാര്യങ്ങളൊന്നും നടന്നില്ല. ഇപ്പോൾ ഈ വരുന്ന തിങ്കളാഴ്ച കോന്നി മെഡിക്കൽ കോളേജിന്റെ അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുന്നുണ്ട്. അന്നത്തെ മീറ്റിംഗിൽ വെച്ച് ബാബു ജോർജ് CPMലേക്ക് ചേരും എന്നുള്ളതാണ് കിട്ടുന്ന സൂചന. ഇതിനു മുൻപ് പത്തനംതിട്ട DCC പ്രസിഡന്റായിരുന്ന അഡ്വക്കേറ്റ് ഫിലിപ്പോസ് തോമസ് CPMലേക്ക് പോയിരുന്നു. അദ്ദേഹത്തിന് ഒരു ചെയർമാൻ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. KSFയുടെ ചെയർമാൻ സ്ഥാനം അദ്ദേഹം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരം ഒരു സാഹചര്യത്തിൽ തനിക്കും ഒരു സ്ഥാനം കിട്ടും എന്നുള്ളതാണ് CPMലേക്ക് പോകാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് അറിയുന്നത്. തന്നെയുമല്ല, പത്തനാപുരത്തെ മണ്ഡലത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ CPMന്റെ സ്ഥാനാർത്ഥിയായി താൻ മത്സരിക്കാൻ യോഗ്യനാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതിന് കാരണം, നിലവിൽ പത്തനാപുരത്തെ KB ഗണേഷ് കുമാർ MLA ആണ് CPMന്റെ പിന്തുണയോടുകൂടി അവിടെ MLA ആയിരിക്കുന്നത്. CPMമായി അത്ര സ്വര ചേർച്ചയിലല്ല KB ഗണേഷ് കുമാർ. അടുത്ത തവണ CPMന്റെ പിന്തുണയോടുകൂടി ഗണേഷ് കുമാർ പത്തനാപുരത്ത് സ്ഥാനാർത്ഥിയാകുമോ എന്നുള്ളതും സംശയമാണ്. ഓർത്തഡോക്സ് സഭാ വിശ്വാസി കൂടിയായ ബാബു ജോർജിന് പത്തനാപുരത്ത് വേണ്ടുന്ന സ്വാധീനം ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പത്തനാപുരത്ത് സ്ഥാനാർത്ഥിയാകാൻ തനിക്ക് സാധിക്കും എന്നുള്ളത് അദ്ദേഹം നേതൃത്വത്തെ ധരിപ്പിച്ചിട്ടുമുണ്ട്. അറിഞ്ഞില്ലേ, അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത. അലങ്കാർ ബുധനാഴ്ച ചന്ത. പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു. ഫ്രഷ് ഐറ്റം, ഒപ്പം വിലക്കുറവും. എല്ലാതരം പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, അരി, വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് 50% കൂടുതൽ വിലക്കുറവ്. അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത്. അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ. അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്, പത്തനംതിട്ട, കോന്നി, ചങ്ങനാശ്ശേരി. പത്തനംതിട്ടയിൽ പലയിടത്തും സ്ഥാനാർത്ഥിയായി നിൽക്കാൻ അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും കോൺഗ്രസ് നേതൃത്വം ഇതുവരെ അദ്ദേഹത്തിന് ഒരു സ്ഥാനാർത്ഥി കുപ്പായം നൽകിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുതന്നെയാണ് ഇന്നലെ അദ്ദേഹം നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ, വേണമെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിൽ രാജിവെക്കുന്നതിന് മുൻപായി അദ്ദേഹം നടത്തിയ അവസാന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്, നിരവധി തവണ ഒരാൾ തന്നെ നിന്ന് മത്സരിക്കുന്നു, മറ്റുള്ളവർക്ക് അവസരം കൊടുക്കുന്നില്ല എന്നുള്ളത്. ആ മറ്റുള്ളവർക്ക് അവസരം കൊടുക്കുന്നില്ല എന്നുള്ളത് തന്നെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത് എന്നുള്ളത് വ്യക്തമാണ്. അടൂരും റാന്നിയിലും കോന്നിയിലും പുതുമുഖങ്ങളെ മത്സരിപ്പിച്ചു ഈ കഴിഞ്ഞ തവണ കോൺഗ്രസ് പാർട്ടി. കോന്നിയിൽ റോബിൻ പീറ്ററും അടൂരിൽ MG കണ്ണനും റിങ്കു ചെറിയാൻ റാന്നിയിലും മത്സരിച്ചു. പക്ഷെങ്കിൽ അവർക്ക് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ വിജയിക്കാനും കഴിഞ്ഞില്ല. കോന്നിയിൽ തനിക്ക് സീറ്റ് വേണമെന്ന് പലതവണ ബാബു ജോർജ് ആവശ്യപ്പെട്ടതുമാണ്. ഇനി വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ തൻ
തനിക്ക് കോന്നിയിൽ സീറ്റ് കിട്ടാൻ സാധ്യത ഇല്ല എന്നുള്ളതും ബാബു ജോർജിന് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ വൈദ്യം കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാല് എന്ന് പറയുന്ന മാതിരിയായി ബാബു ജോർജിന്റെ കാര്യങ്ങൾ. എങ്ങനെയെങ്കിലും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോയാൽ മറ്റൊരു തട്ടകത്തിലേക്ക് പോയി തനിക്ക് തൻ്റെ ആഗ്രഹം സാധിക്കാൻ കഴിയും എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസമാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ രാജിവെച്ച് പുറത്തേക്ക് പോയിരിക്കുന്നത്. ബാബു ജോർജിൻ്റെ രാജിവിവരം അറിഞ്ഞ് ഇന്നലെ, അതായത് ബുധനാഴ്ച വൈകിട്ട്, കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളെല്ലാം അദ്ദേഹത്തെ ബന്ധപ്പെട്ടു, തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് പറഞ്ഞു, പെട്ടെന്ന് പാർട്ടി വിട്ട് പോകരുതെന്നും അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾ അദ്ദേഹത്തെ ഫോണിൽ കൂടി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു. അതിനേക്കാൾ ഉപരിയായി ഇന്ന്, അതായത് വ്യാഴാഴ്ച ദിവസം, തിരുവനന്തപുരത്ത് ചേരുന്ന KPCCയുടെ ഉന്നതാധികാര സമിതിയിൽ ബാബു ജോർജിനെ പുറത്താക്കിയത് ശരിയോ തെറ്റോ എന്നത് സംബന്ധിച്ചിട്ടുള്ള വിഷയം വരുമായിരുന്നു. അതുവഴി ചിലപ്പോൾ ബാബു ജോർജിൻ്റെ സസ്പെൻഷൻ പോലും പിൻവലിച്ചേക്കാവുന്ന സാഹചര്യമായിരുന്നു. എന്നാൽ അതിനു മുൻപായിട്ട് തന്നെ ഇതറിഞ്ഞതുകൊണ്ട് തന്നെയായിരിക്കാം ബാബു ജോർജ് സ്വയം പാർട്ടിയിൽ നിന്നും രാജിവെച്ച് പുറത്തു പോവുകയായിരുന്നു. പുതിയ തട്ടകം തന്നെ അദ്ദേഹം തേടുന്നുണ്ട്. അത് വാർത്താസമ്മേളനത്തിൽ ഇന്നലെ വ്യക്തമായി പറയുന്നുമുണ്ട്. താൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാകും, അത് ഏത് രാഷ്ട്രീയത്തിലാണെന്നുള്ളത് ഇപ്പോൾ വ്യക്തമാക്കാൻ കഴിയുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തന്നെയുമല്ല, ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത് രണ്ട് ദിവസത്തിനുള്ളിൽ വ്യക്തമായി കാര്യങ്ങൾ പറയാം എന്നാണ്. ഇപ്പോൾ ഇൻഡിഗോ വിമാനത്തിൽ ഭാര്യയുമൊത്ത് അദ്ദേഹം പോയിരിക്കുന്നത് അധിക നാൾ പുറത്തു നിൽക്കാൻ വേണ്ടിയല്ല, ഏതാനും മണിക്കൂറിൽ മാത്രം പുറത്തു നിൽക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും രണ്ട് ദിവസത്തിനുള്ള ബാബു ജോർജ് തിരിച്ചെത്തും, ഏത് പാർട്ടിയിലേക്ക് കയറി ചെല്ലും എന്നുള്ളതും കണ്ടറിയാം. ഉള്ളതുപോലെ പറയുമ്പോൾ മുഖം ചുളിയരുത്. ഓൺ ദി സ്പോട്ടുമായി വീണ്ടും കാണാം. ക്രിസ്മസും പുതുവത്സരവും അടിച്ചു പൊളിച്ച് ആർത്തുല്ലസിക്കാൻ ഹാപ്പി ലാൻഡ് ഒരുങ്ങിക്കഴിഞ്ഞു. കുടുംബത്തിനും കൂട്ടുകാർക്കുമൊപ്പം ഈ ഉത്സവകാലം ആഘോഷിക്കൂ. ഏവർക്കും ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. Happy Land, Water Theme and Amusement Park, Thiruvananthapuram.